എല്ലാവർക്കും നമസ്കാരം ഏവിയേഷൻ മൈൻസിൻ്റെ ഒരു പുതിയ എഡ്യൂക്കേഷൻ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് എയർപോർട്ടിൽ അല്ലെങ്കിൽ എയർലൈൻസിൽ ഒരു കസ്റ്റമർ സർവീസ് ഏജൻറ്റായിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സർവീസ് ഓഫീസറായിട്ട് ജോലിക്ക് കയറണമെന്നുണ്ടെങ്കിൽ എന്ത് കോഴ്സ് പഠിക്കണം എന്നുള്ളത് ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആണ് നമ്മൾ പക്ഷേ ഫോക്കസ് ചെയ്യുന്നത് അയാട്ട എയർലൈൻ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്നൊരു കോഴ്സാണ് ആ കോഴ്സ് എങ്ങനെ പഠിക്കാം എന്തൊക്കെ പഠിക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് ഫീസ് അല്ലെങ്കിൽ എക്സാമിനേഷൻ ഏത് ടൈപ്പാണ് അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അയട്ടയുടെ വെബ്സൈറ്റ് ഐട്ട ഡോട്ട് ഒ ജി എന്ന് പറയുന്നതാണ് അതിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചു അല്ലെങ്കിൽ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അയാട്ട ഡോട്ട് ഒ എന്ന് പറയുന്ന വെബ്സൈറ്റ് എടുക്കുക അതിൽ ട്രെയിനിങ് എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്യുക അതിൽ തന്നെ നമുക്ക് എയർലൈൻ കസ്റ്റമർ സർവീസ് അതാണ് നമ്മുടെ ഇന്നത്തെ കോഴ്സ് അതിലേക്ക് നമുക്ക് പോവാം അയാട്ട എയർലൈൻ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന കോഴ്സിൻ്റെ കോഡ് ആദ്യം തന്നെ മനസ്സിലാക്കുക നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഓൺലൈനിൽ ഇതൊരു സെൽഫ് സ്റ്റഡി കോഴ്സാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ടൈപ്പ് ആയിട്ടോ അല്ലെങ്കിൽ അവിടെ ചേർന്ന് അത് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ കോഴ്സിൻ്റെ കോഡ് എന്ന് പറയുന്നത് ടി എ എൽ എം എൽ എം ക്യാപിറ്റലാണ് ടാങ്കോ അൽഫ ലിമ മൈക്ക് ഓക്കെ അല്ലെങ്കിൽ മദർ ടി എ എൽ എം ഫിഫ്റ്റി വൺ അതാണ് കോഴ്സിൻ്റെ കോഡെന്ന് പറയുന്നത് ഈ കോഴ്സിന് ഫോർ ഹൺഡ്രഡ് യു എസ് ഡി ആണ് നമ്മുടെ ഡെവലപ്പിംഗ് നേഷൻ ഇ ബുക്കിലുള്ളത് ഇ എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ബുക്കാണ് നമുക്ക് പ്രിൻറ്റഡ് മെറ്റീരിയൽ അല്ല നമ്മൾ ഡെവലപ്പിംഗ് നേഷൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് ചൂസ് ചെയ്യേണ്ടത് ഇതിന് മുന്നേ പറഞ്ഞ പല കോഴ്സിനും അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു പക്ഷേ ചില കോഴ്സിന് ഈ ഒരു ഓപ്ഷൻ വരുന്നുണ്ട് ഡെവലപ്പിംഗ് നേഷൻ അപ്പം ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് നേഷൻ ആയതുകൊണ്ട് നമുക്ക് ഫോർ ഹൺഡ്രഡ് യു എസ് ഡി ആണ് ഇതിൻ്റെ ഇ ബുക്കിൻ്റെ ഫീസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം പ്രിൻറ്റഡ് മെറ്റീരിയൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ട്വൻറ്റി ഫൈവ് ഡോളേഴ്സും കൂടെ കൊടുക്കണം അങ്ങനെ ഫോർ ട്വൻറ്റി ഫൈവ് ആണ് പ്രിൻ്റഡ് മെറ്റീരിയലിൻ്റെ ഫീസ് എയർലൈൻ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന ഈ കോഴ്സ് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമുക്ക് നോക്കാം അയാട്ടെ പറയുന്നതെന്ന് വെച്ചാൽ ടിക്കറ്റിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ റിസർവേഷൻ സ്റ്റാഫ് അതുമല്ല ചെക്ക് ഇൻ ട്രാഫിക് ഓപ്പറേഷൻസ് ബാഗേജ് സർവീസസ് ആൻഡ് ഇൻഫർമേഷൻ ഡെസ്ക് സ്റ്റാഫ് അതുപോലെ തന്നെ കാർഗോ റിസർവേഷൻസ് ആൻഡ് റിസീവിംഗ് സ്റ്റാഫ് അടുത്തതായിട്ട് പബ്ലിക് റിലേഷൻ ആൻഡ് സെയിൽസ് സപ്പോർട്ട് പേഴ്സണൽ ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഫ്ലൈറ്റ് അറ്റൻഡൻസ് നമ്മൾ ഈ പറഞ്ഞ കാറ്റഗറി അല്ലാതെ തന്നെ നമുക്ക് എയർലൈൻ കസ്റ്റമർ സർവീസ് അതുമല്ല കസ്റ്റമർ സർവീസ് സർവീസുമായിട്ട് ബന്ധപ്പെടുന്ന ഏത് ജോലിക്കും ഈ കോഴ്സ് ഉപകാരപ്പെടുന്നതായിരിക്കും ഇതിന് ഒരു പ്രിൻ്റഡ് സർട്ടിഫിക്കറ്റാണ് നമുക്ക് കിട്ടുന്നത് ചില കോഴ്സുകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും ഇതിന് ആയട്ട പ്രിൻറ്റഡ് സർട്ടിഫിക്കറ്റാണ് അവാർഡായിട്ട് തരുന്നത് ഈ കോഴ്സിൻ്റെ എക്സാം മെത്തേഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊരു ഓൺലൈൻ ബേസ്ഡ് റിമോട്ട് സൂപ്പർവിഷൻ ഉള്ളൊരു എക്സാം ആണ് മൾട്ടിപ്പിൾ ചോയ്സ് ആണ് നൂറ് ഉണ്ട് അതായത് ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് ടൈം എന്ന് പറയുന്നത് ത്രീ അവേഴ്സാണ് ത്രീ അവേഴ്സിൽ പാസിംഗ് ഗ്രേഡ് എന്ന് പറയുന്നത് സിക്സ്റ്റി പെർസെൻറ്റേജ് ആണ് നമുക്ക് ഇഫ് ഇറ്റ്സ് മോർ ദാൻ നയൻറ്റി പെർസെൻറ്റേജ് വി വിൽ ഗെറ്റ് ഡിസ്റ്റിങ്ഷൻ ഓക്കെ നമുക്ക് ടു അറ്റംസ് ആണ് ഉള്ളത് എക്സാമിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായെന്ന് കരുതുന്നു കോഴ്സിൻ്റെ കോണ്ടിലേക്ക് നമുക്ക് പോകാം ഞാൻ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഇംപ്രൂവ്ഡ് സ്റ്റാൻഡേർഡ് ഓഫ് കസ്റ്റമർ സർവീസ് വേർബൽ ആൻഡ് നോൺ വേർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കസ്റ്റമർ കോണ്ടാക്ട് ടെക്നിക്സ് ക്രോസ് കൾച്ചറൽ അവെയർനെസ് മാനേജിങ് സ്ട്രെസ് പിന്നെ ആക്ടിവിറ്റീസ് കുറച്ച് പറയുന്നുണ്ട് അത് റിവ്യൂ ആൻഡ് ഡിസ്കഷൻ ക്വസ്റ്റ്യൻസ് ഉണ്ട് ലിസ്റ്റ് ഓഫ് റെഫറൻസ് ബുക്സുണ്ട് അപ്പം സിമ്പിളായിട്ട് പറഞ്ഞാൽ കസ്റ്റമർ സർവീസുമായിട്ട് ബന്ധപ്പെട്ട ഒരുവിധം എല്ലാ ടോപ്പിക്സും ഇവർ അല്ലെങ്കിൽ അയാട്ട ഇവിടെ കവർ ചെയ്യുന്നുണ്ട് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഏതൊരാൾക്കും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കഴിവുള്ള ഏതൊരാൾക്കും ഇത് തനിയേ പഠിച്ചെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കോഴ്സ് തന്നെ അപ്ലൈ ചെയ്യാം അങ്ങനെ അതിനുശേഷം ഏതെങ്കിലും ഒരു എയർലൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഏവിയേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്ത് അവർ വഴി നമുക്ക് ഈ കോഴ്സ് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പം ഈസിയാണ് ഇതിന് ടോട്ടൽ ഫോർട്ടി ഫൈവ് അവേഴ്സ് ഓഫ് സ്റ്റഡി ആണ് പറയുന്നത് മാക്സിമം ടൈം ട്വൽവ് മന്ത്സ് ട്വൽവ് മന്ത്സിൻ്റെ അകത്ത് വെച്ച് നമ്മൾ എക്സാം എഴുതണം അത് നമുക്ക് ട്വൽവ് മന്ത്സിൽ നമുക്ക് രണ്ട് അറ്റംപ്റ്റിനുള്ള ടൈം ഉണ്ട് ഫോർട്ടി ഫൈവ് അവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ പെട്ടെന്ന് പഠിക്കുവാണെങ്കിൽ തീർക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മളിതൊരു കോഴ്സ് ഒരു ഒരു മാസം കൊണ്ട് പഠിച്ച് തീർക്കാൻ നോക്കുക എക്സാമിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നു അതിൽ തന്നെ നമുക്ക് എന്നൊക്കെ എക്സാം അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് ഈ എക്സാം നടക്കുന്നത് എന്ന് കാണണം എന്നുണ്ടെങ്കിൽ കോഴ്സ് എഡിഷൻ ലിസ്റ്റ് ഓഫ് എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻസിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക നവംബർ ഡിസംബർ ഓപ്ഷനുണ്ട് ജനുവരി ഫെബ്രുവരി ഓപ്ഷനുണ്ട് മാർച്ച് ഏപ്രിൽ ഓപ്ഷനുണ്ട് ഓക്കെ നമുക്ക് ഓൾറെഡി ഇപ്പോൾ ടു തൗസൻഡ് ട്വൻ്റി വൺ നവംബർ ഡിസംബർ കഴിഞ്ഞു ഇനി ജാൻ ഫെബ് ഒരു ഓപ്ഷനുണ്ട് അത് നമുക്കിപ്പം എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ മാർച്ച് ഏപ്രിൽ എടുക്കുക പിന്നെ അഡീഷണൽ എന്നൊക്കെയാണ് എക്സാം വരുന്നത് എന്നുള്ളത് ഡീറ്റെയിൽസ് ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പോൾ ആയാട്ട എയർലൈൻ കസ്റ്റമർ സർവീസ് എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റായിട്ട് ചോദിക്കാം ഈ കോഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ ഇതിലേക്കുള്ള ഡയറക്റ്റ് ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും താല്പര്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഈ കോഴ്സിലേക്ക് കയറാവുന്നതാണ് വേറെ ഏതെങ്കിലും കോഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചോദിക്കാവുന്നതാണ് പറ്റുന്ന രീതിയിൽ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് അത് ചെയ്യാൻ ശ്രമിക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് മറുപടി കമൻ്റായിട്ട് തന്നെ എഴുതി തരുന്നതായിരിക്കും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവായിത് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോസ് ഇറങ്ങുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നവരേക്കും നന്ദി നമസ്കാരം ബായ്